പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിന്ന് പോകാൻ പോകുന്നത് കേരളാകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ്. കേരളാകുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രശസ്തമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. എൻ്റെ കൂടെ ഇന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടി റിംഷാനും അതുപോലെ തന്നെ ഞങ്ങളുടെ സഞ്ജു, വൈഫിൻ്റെ അനിയൻ സഞ്ജുവും കൂടെയാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. ഞങ്ങൾ ഇന്നലെ ഭാര്യയുടെ വീട്ടിൽ വന്നായിരുന്നു. കരുവാരക്കുണ്ട് തരിശിലാണ് എൻ്റെ ഭാര്യയുടെ വീട്. അവിടെ നിന്നാണ് വന്നതായിരുന്നു. ഞങ്ങൾ പെട്ടെന്നുണ്ടാക്കിയിട്ടുള്ളൊരു യാത്രയാണത്. ഞങ്ങൾ രണ്ടാളും അതിൻ്റെയൊക്കെയുള്ള വഴിയിലിങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോഴാണ് പേര് രണ്ട് ആൺകുട്ടികളാണ്. അവർക്ക് ഭയങ്കര കുസൃതിയാണ്. സഞ്ജു ഒന്നിച്ച് ഫോട്ടോ എടുക്കാമെന്ന് കരുതിയിട്ടുള്ളത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. ഇപ്പോഴും മനസ്സിലായത്. എന്തായാലും വാഹനമൊക്കെ താഴത്ത് നിർത്തിയിട്ട് ഈ റോഡ് വളരെയധികം കട്ടൊക്കെ പതിച്ചതുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ്. ഇതെല്ലാം നടന്നുകൊണ്ട് കുറച്ചും പാടേ ഉള്ളൂ. ഞങ്ങൾ നടന്ന് നടന്ന് കേരളം കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകും. ഇവിടുന്ന് പല പ്രദേശത്തു നിന്നുള്ള ആളുകളും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നുണ്ട്. നമ്മൾ രാഹുൽ ഗാന്ധി MPൻ്റെ പോസ്റ്റിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെയധികം നമ്മൾ വീഡിയോസൊക്കെ കണ്ട ഒരു സ്ഥലമാണ്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് തോന്നുന്നുണ്ട് പല പ്രദേശത്തു നിന്ന്, എറണാകുളത്തു നിന്ന്, അതുപോലെ തന്നെ പല പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ വരാറുണ്ട്. ഈ പാത കുറച്ച് മഴക്കാലത്ത് ഭയങ്കര ഗതിയായിരിക്കും. ഇപ്പോൾ വേനലായത് കൊണ്ട് വലിയ പ്രശ്നമില്ല. ഇത്തനെയുള്ള ഇറക്കവും കയറ്റൊക്കെയാണ്. ഇതാണ് നമ്മൾ കേരളം വെള്ളച്ചാട്ടത്തിലേക്ക് എൻട്രൻസ്. ഞങ്ങൾ ആ താഴത്ത് അവിടുന്ന് ടിക്കറ്റ് 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇവർ എന്തോ കിട്ടിയ മാതിരിയാണ്. വെള്ളച്ചാട്ടം കാണാൻ പോകണം. ഇവർ ആദ്യമായിട്ട് കാണണം കേട്ടോ ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടം. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം കൊണ്ട് വന്നിട്ടുണ്ട്. എന്താണ് അവിടെ ഒരു കുണിപ്പൊടി കിട്ടുന്നത്? നല്ല ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഉള്ളത്. ധാരാളം ആളുകൾ വന്ന് രാവിലെ തന്നെ, രാവിലെ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട്. 9 മണി തൊട്ടാണ് ഇവിടെ എൻട്രൻസ്. രാവിലെ തന്നെ ഇവിടെ ആളുകൾ ധാരാളം പേരുണ്ട്. ഇവരൊക്കെ പല ഭാഗത്തു നിന്ന് രാമനാട്ടുകാരിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നത്. രാമനാട്ടുകാര, കോഴിക്കോട്ടിൻ്റെ രാമനാട്ടുകാര, തൃശ്ശൂരിൽ നിന്ന് വന്നവരുണ്ട്. പല ഭാഗത്തു നിന്ന് വന്നവർ ഇവിടെ വെള്ളച്ചാട്ടത്തിൽ വന്ന് കുളിക്കുകയാണ്. നല്ല തണുത്ത വെള്ളമാണ്. നമുക്ക് രാവിലെ തന്നെ വന്ന് ചാടുന്നവർക്ക് ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആക്കാൻ ഈ വെള്ളം ഭയങ്കര നല്ലൊരു വെള്ളമാണ്. അതായത് ഒരു കയർമ പിടിച്ചാങ്ങട്ട് ഇറങ്ങേണ്ടത്. കുറച്ച് തുറക്കടം പിടിച്ചൊരു പണിയാണ്. അതായത് നിച്ചു സഞ്ചൊക്കെ പാടെ കൂടിയിട്ട് ഇവർക്ക് ഇറങ്ങാൻ നിർബന്ധമായി. ഞാൻ വെള്ളം ചാടിച്ചാണെന്ന് കരുതിയിട്ടുണ്ടായില്ല. പിന്നെ ഇവർക്കത് കണ്ടപ്പോൾ വെള്ളം തന്നെ അധികമല്ല. നമ്മൾ ഓരോരോ ഉപൽക്കനം മുട്ടിൻ്റെ അകത്ത് വരെ വെള്ളമുള്ളൂ. അപ്പം നമുക്ക് ഇറക്കണം വലിയ ഡേഞ്ചറായിട്ട് തോന്നിയില്ല. അങ്ങനെ ഇവർ ഇറങ്ങിട്ടോ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് നീരാടാം. വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയാണ്. താഴ്ത്തുന്നൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണ്. ഒരു നീന്തി കുളിച്ച് വെള്ളച്ചാട്ടം കണ്ടിട്ടേ സഞ്ജു നിച്ചൊക്കെ എന്തൊരു സന്തോഷം അറിയാവർക്ക്. നല്ല തണുത്ത വെള്ളം. കുട്ടിയൊക്കെ ഒരു അവസരം കിട്ടിയതല്ലേ. അതുപോലെ അടിച്ച് കുളിച്ചട്ടെ. ഒപ്പം വന്ന പോലൊക്കെ കോഴിക്കോട് ജില്ലക്കാരൊക്കെയാണ് കേട്ടോ. എവിടെ വന്നത്? കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. കോഴിക്കോട് ജില്ല, തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ല, അവിടെ നിന്നൊക്കെ രാവിലെ നേരത്തെ തന്നെ ഇവിടെ എത്തുക പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു അത്ഭുതം. അപ്പോൾ ഇവർ ഇൻസ്റ്റാഗ്രാമിലും മറ്റും മറിച്ചൊക്കെ അത് കണ്ടുകൊണ്ട് വന്നതാണ് അത്രേ. മഴക്കാലത്ത് നല്ല വെള്ളം നല്ല ഉണ്ടാവട്ടെ. ഇപ്പോൾ വെള്ളം കുറച്ച് കമ്മിയാണ്. മഴക്കാലത്ത് നല്ല കാണാൻ ഭയങ്കര രസമായിരിക്കും. അവിടെ അത്രത്തോളം വെള്ളം ചാടും. ആ സമയത്ത് ഡേഞ്ചറാണോ?
ധാരാളം വെള്ളം വന്നിട്ട് ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നാളെ ഒരാൾ മരിച്ചിട്ടുണ്ടായിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൽ. അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. ഈ മഴക്കാലത്തൊക്കെ വരുന്നത് ഡേഞ്ചറാണ്, പക്ഷേ ഈ സമയത്തും വേനൽക്കാലത്തൊക്കെ വന്നാൽ നമുക്ക് നല്ല തണുപ്പിച്ച് പോവാം. ശരീരമൊക്കെ നല്ല തണുത്തിട്ട്, നല്ല തണുത്ത വെള്ളം അതിലില്ല. നമുക്ക് നമ്മുടെ നാടിൻ്റെ വില അറിയില്ലാന്ന മര്യാപ്പത്. കാരണം വരുമുണ്ടായിരിക്കുന്നു ഇതൊരു വിലയുണ്ടാവില്ല, പക്ഷെ പല ഭാഗത്തുനിന്നും വരുന്ന ആൾക്കാർ ആണ്. ഞാനിപ്പോൾ ഇത് പോയപ്പോഴാണ്, ഇവിടുന്ന് പോയപ്പോണ്ട് രണ്ട് ബസ് ആൾ വന്നിരിക്കണം പെരുമ്പാവൂരിൽ നിന്ന്. നമ്മളെ രാഹുൽ ഗാന്ധി എം പിൻ്റെയൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി എം പി ഇട്ട വീഡിയോ, വയനാട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതൊക്കെ ഭയങ്കര ഫേമസ്. അതിൽ ഈ വെള്ളച്ചാട്ടമാണ് അതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തോന്നി. ഹെലിക്കാമിൽ നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് കണ്ട് ഇട്ടിരുന്നു അന്ന്. ഭയങ്കര റീച്ചായിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പല ആളുകളും ഇട്ടിട്ടത് ഇതെവിടെ സ്ഥലം സ്ഥലം എന്ന് വെച്ചുകൊണ്ട് പല ഭാഗത്തു നിന്ന് വരുന്നവരുണ്ട്. മഴക്കാലത്തൊക്കെ അത് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. ഏതായാലും ഞങ്ങൾ കയറുക. ഇവരെ കയറാനെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കയറാനൊന്നും കൂട്ടണ്ടായില്ല. ഏതായാലും ഞാനേ കയറാൻ പോകാറ് നിർബന്ധിച്ച് നിർബന്ധിച്ച് കയറ്റിയാട്ടോ. അതുപോലെ മൂത്തുണ്ട്. പെരയിലൊന്നും പറയരുതെന്ന് പറഞ്ഞു പ്രത്യേകം. അങ്ങനെ ഞങ്ങൾ പോകല്ല പരിപാടിയാണ്. ഞാൻ അങ്ങനെ പോയപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ അതിൽ പോകുമ്പോൾ ഏതായാലും കുറച്ച് വീഡിയോസും പാടെ എടുക്കാതെയാണ് ഇങ്ങനെ വീഡിയോ എടുത്തോ. ഏതായാലും ഇങ്ങോട്ട് ഇനിയും വരണം. നമ്മളെ പെണ്ണുങ്ങളെ പേരെ കരുവാരുണ്ടായത് വലിയൊരു ഇതായി, ഭാഗ്യമായി. ഇങ്ങോട്ട് ഈ മഴക്കാലത്തൊക്കെ വന്നു നമ്മൾ കുറേ നേരം നമ്മളെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആവും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. കണ്ടോ എന്താ ഭംഗി. ഇതൊക്കെ എലിക്കാമോ ആണ് നല്ലോ. ഏതായാലും ഞങ്ങൾ ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.